സംസ്ഥാനത്ത് കോവിഡ് രണ്ടാം തരംഗം അതീവ രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആദ്യ ബജറ്റിൽ പ്രധാനമായും ഊന്നൽ നൽകുന്നത് കോവിഡ് പ്രതിരോധത്തിന് തന്നെയാണ്. ഇതിനായി 20,000 കോടിയുടെ പാക്കേജാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. ഇതിൽ 2,800 കോടി രൂപ ആരോഗ്യ മേഖലയ്ക്കായി മാറ്റിവെച്ചു. അതിനൊപ്പം തന്നെ ജനങ്ങളിലേക്ക് നേരിട്ട് പണം എത്തിക്കുന്നതിനും വായ്പ പലിശ സബ്സിഡികൾ നൽകുന്നതിനും പണം മാറ്റിവെച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെച്ച പണം 18 മുതൽ 44 വയസ്സ് പ്രായമുള്ളവർക്ക് വാക്സിൻ നൽകാനും അതുപോലെ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാനുമാണ് പ്രധാനമായിട്ടും ചിലവഴിക്കുക. 150 മെട്രിക് ടൺ ശേഷിയുള്ള ഒരു ഓക്സിജൻ പ്ലാന്റ് നിർമ്മിക്കുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനൊപ്പം കോവിഡ് മൂലം വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. അത് ലഘൂകരിക്കുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വായ്പാ പലിശയ്ക്ക് സബ്സിഡി കൊടുക്കാനുള്ള തീരുമാനം ഇന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. ഇതിനൊപ്പം ജനങ്ങളിൽ പരമാവധി പണം എത്തിച്ച് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണ് നേരിട്ട് പണം നൽകുന്നതിനായി 8,900 കോടി മാറ്റിവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബജറ്റിലെ മറ്റൊരു പ്രധാന പ്രഖ്യാപനം തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കാലങ്ങളായി വലിയ ദുരിതമാണ് കേരളത്തിലെ തീരദേശ മേഖല അനുഭവിക്കുന്നത്. കടലാക്രമണവും കാലവർഷക്കെടുതിയും തീരത്തിന്റെ ശോഷണവുമെല്ലാം മേഖല അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. ഈ അടുത്തുണ്ടായ ടുക്ടെ ചുഴലിക്കാറ്റിലടക്കം വലിയ പ്രശ്നങ്ങൾ തീരദേശ മേഖലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് ലഘൂകരിക്കുക എന്ന് ലക്ഷ്യം മുൻനിർത്തിയാണ് 11,000 കോടിയുടെ പാക്കേജ്. കോവിഡിനെ തുടർന്ന് സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനായി പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഉണ്ടാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പതിവിൽ നിന്ന് വിപരീതമായി മഹാമാരി കാലത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കാൻ പുതിയ നികുതികളൊന്നും ഏർപ്പെടുത്തുന്നില്ലെന്ന നിലപാട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ പ്രതിസന്ധി കാലം കഴിയുമ്പോൾ പുതിയ നികുതി നിർദ്ദേശങ്ങളെക്കുറിച്ചും ചെലവ് ചുരുക്കുന്നതിനെക്കുറിച്ചുമുള്ള നടപടികൾ ആലോചിക്കേണ്ടി വരുമെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻ ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിന്റെ തുടർച്ചയാണ് ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഇതിനൊപ്പം കോവിഡിന്റെ രണ്ടാം തരംഗത്തെ നേരിടുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. പക്ഷേ അപ്പോഴും കാര്യപ്രസക്തമായ ചില ചോദ്യങ്ങൾക്ക് ധനമന്ത്രി ഉത്തരം നൽകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അതിൽ ഒന്നാമത്തേത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച വിമർശനമാണ്. ഏതാണ്ട് 20,000 കോടിയോളം രൂപ കോവിഡ് പാക്കേജിനായി സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങനെ ചിലവഴിക്കും എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിശദീകരണങ്ങളില്ല. ഉദാഹരണമായി 8,900 കോടി രൂപ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. പക്ഷേ ഇതിനായി പ്രത്യേക പദ്ധതികളൊന്നും ബജറ്റിൽ വിഭാവനം ചെയ്യുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതികളിലൂടെയാണോ ഈ തുക എത്തിക്കുമെന്നതിനെക്കുറിച്ചും വിശദീകരണമില്ല. ഈയൊരു വിമർശനം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് ഉന്നയിച്ചത്. ഇതിനൊപ്പം തന്നെ ബജറ്റ് പ്രസംഗത്തിലെ രാഷ്ട്രീയ അതിപ്രസരത്തെക്കുറിച്ചും പ്രതിപക്ഷത്തിന് വിമർശനങ്ങളുണ്ട്. മഹാമാരി കാലത്ത് സംസ്ഥാനം കടുത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ ജനങ്ങൾക്ക് പരമാവധി ആശ്വാസം നൽകുന്ന ബജറ്റ് തന്നെയാണ് ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രതിവിധികളൊന്നും ബജറ്റ് നിർദ്ദേശിക്കുന്നില്ല. വരും ബജറ്റുകളിൽ ഇതിനുള്ള പ്രതിവിധി ധനമന്ത്രി നിർദ്ദേശിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.